നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസിലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഒരു വാർത്ത നമുക്കറിയാം, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ഡാരൻ കാൽഡേറ. എൽക്കോ ഷട്ടോറിയുടെ കീഴിലായിരുന്നു താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിൽ വിളിച്ച് കളിക്കാനായിട്ട് കാര്യമായിട്ട് അവസരങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം താരം തന്റെ ഫുട്ബോൾ കരിയറിൽ നിന്ന് വിരമിക്കുകയായിരുന്നു. ഇപ്പോൾ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഡാരൻ കാൽഡേറ തന്നെ ടീം ഓഫ് ദി വീക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. മാച്ച് വീക്ക് 7 ടീം ഓഫ് ദി വീക്കായിരുന്നു താരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ഇവാൻ കലിയേഷിന് ഇടം പിടിച്ചു. കോച്ചായിട്ട് താരം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒഡീഷ എഫ്സിയുടെ കോച്ചായ ജോസഫ് ഗംബാവിനെയാണ്. ഗോൾ കീപ്പറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ പ്രപ്സു ഗാംഗുലിനെയാണ് താരം തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാഹുൽ ബേക്കെ, അൻവർ അലി, ദുഹുലിംഗ്, ലാലിയൻസുവല ചാങ്തെ, റാൾട്ടെ, ഇവാൻ കലിയേഷിന്, നന്ദകുമാർ ശേഖർ, പെഡ്രോ മാർട്ടിൻ, സ്ലിസ്കോവിച്ച്, എൽ കയത്തി എന്നീ താരങ്ങളെയൊക്കെയാണ് താരം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ചൊരു ടീം ഓഫ് ദി വീക്ക് തന്നെയാണിത്. എന്തായാലും ഡാരൻ കാൽഡേറയുടെ ഈ ഒരു ടീം ഓഫ് ദി വീക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ് സി ആരാധകർക്ക് വലിയൊരു നിരാശ നൽകുന്ന വാർത്തയാണ്. നമുക്കറിയാം, മിന്നിലായിരുന്നു എരിക്കെ മോഹൻബഗാൻ ആരാധകർക്ക് വലിയൊരു തിരിച്ചടി നൽകിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എരിക്കെ മോഹൻബഗാന്റെ താരമായ ജോണി കോക്ക് എന്ന താരത്തിന് സീസൺ പൂർണ്ണമായി നഷ്ടമായി എന്നുള്ള വാർത്തയായിരുന്നു അത്. ഇപ്പോഴിതാ ബംഗളൂരു എഫ് സിക്കും വലിയൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. ബംഗളൂരു എഫ് സിയുടെ താരമായ പ്രിൻസ് അൽബാറ എന്ന താരത്തിനും ഈ ഒരു സീസൺ പൂർണ്ണമായിട്ടും നഷ്ടമാകും. താരത്തിനും ഈ ഒരു സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്നും കളിക്കാൻ സാധിക്കില്ല. നല്ലപോലെ ഫിസിക്കലായിട്ട് കളിക്കുന്ന ഒരു താരം കൂടിയായിരുന്നു പ്രിൻസ് അൽബാറ. 26 വയസ്സ് പ്രായം വരുന്ന താരം ബംഗളൂരു എഫ് സിക്കിനിട്ട് 17 മാച്ചുകളിൽ നിന്ന് 4 സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു താരത്തിന് പകരമായിട്ട് ബംഗളൂരു എഫ് സി ഏത് താരത്തിനായിരിക്കും സൈൻ ചെയ്യുക എന്നൊക്കെ നമുക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കണ്ടു തന്നെ അറിയാം. മാത്രമല്ല ബംഗളൂരു എഫ് സി ഒരു സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിൻസ് അൽബാറ എന്ന ഈ ഒരു താരം ഈ ഒരു സീസണിൽ കളിക്കാത്തത് അത് ടീമിന് എന്തുകൊണ്ടും തിരിച്ചടിയാകും. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ ട്രാൻസ്ഫറുകൾ നടക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കയറാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഡബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.